നമസ്തേ ഗുരുജി, നമസ്തേ ഗുരുമ, നമസ്തേ തസ്മൈ കുടുംബാംഗങ്ങളെ. എൻ്റെ പേര് അനു അപ്പക്കുട്ടൻ. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. 39 വയസ്സുണ്ട്. ഹൗസ് വൈഫാണ്. എൻ്റെ 41 ഡേയ്സ് മെഡിറ്റേഷൻ കഴിഞ്ഞ് 15 ഡേയ്സ് ബ്രേക്കും കഴിഞ്ഞു. വീട്ടിൽ ഞാനും അമ്മയുമാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. മാനസികമായ മാറ്റങ്ങൾ. മുൻപത്തേക്കാൾ മനസ്സ് ശാന്തമാണ്, സന്തോഷവുമുണ്ട്. കുട്ടികളോട് ദേഷ്യപ്പെടാറുണ്ടെങ്കിലും പെട്ടെന്ന് ശാന്തമാവാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിന് അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ സാധിച്ചു. അലാം വെച്ചില്ലെങ്കിലും 4 മണിക്ക് മുന്നേ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, ശുചിത്വം കൂടി. ബ്രഹ്മാർപ്പണം ചൊല്ലി ഭക്ഷണം പാകം ചെയ്യാനും കൊടുക്കാനും സാധിക്കുന്നു. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ തന്നെ അത് പാടില്ല എന്ന് മനസ്സ് പറഞ്ഞു തരുന്നു. ശാരീരിക മാറ്റങ്ങൾ. വെയിൽ കൊണ്ടാലും യാത്ര ചെയ്താലും വന്നിരുന്ന തലവേദന മാറി. പുറം വേദനയ്ക്ക് നല്ല രീതിയിൽ മാറ്റമുണ്ട്. രാവിലെ ഉണ്ടാവാറുണ്ടായിരുന്ന തുമ്മലും ജലദോഷവും മാറി. കുടുംബത്തിൽ വന്ന മാറ്റം. ക്ലാസ് കേൾക്കാൻ തുടങ്ങിയത് മുതൽ ഞാനും അമ്മയും നോൺ വെജ് ഉപേക്ഷിച്ചിരുന്നു. പക്ഷേ ഹസ്ബൻഡും കുട്ടികളും അച്ഛനും കഴിച്ചിരുന്നു. മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് 1 ആഴ്ച മുൻപ് തന്നെ അവർ നോൺ വെജ് വീട്ടിൽ വയ്ക്കേണ്ട എന്ന് സമ്മതിച്ചു. പക്ഷേ 41 ഡേയ്സ് മെഡിറ്റേഷന് ശേഷം അത് വാങ്ങുമെന്നും പറഞ്ഞു. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 41 ഡേയ്സ് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടും അവർ നോൺ വെജ് വാങ്ങി വന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഹസ്ബൻഡ് പുറത്തു പോയി കഴിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കൊടുക്കാറുണ്ടെങ്കിലും അദ്ദേഹം അത് ഉപേക്ഷിക്കാൻ കൂട്ടാക്കുന്നില്ല. കുട്ടികൾക്ക് 2 പേർക്കും മെഡിറ്റേഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്. ഇടയ്ക്ക് ക്ലാസ് കേൾക്കാറുമുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് മെഡിറ്റേഷൻ ചെയ്യാനുള്ള അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് പ്രപഞ്ചത്തോട് അപേക്ഷിക്കുന്നു. സാമ്പത്തികമായ മാറ്റങ്ങൾ. പൂജകളും വഴിപാടുകളും കുറഞ്ഞതോടെ അതിന് ചിലവിട്ടിരുന്ന തുകയിൽ ലാഭമുണ്ടായി. നോൺ വെജ് ഉപേക്ഷിച്ചതോടെ ആ വഴിക്കുള്ള ധനലാഭവും ശരിക്കുമുണ്ട്. കാഴ്ചകൾ. സൺ മെഡിറ്റേഷനിലും മൂൺ മെഡിറ്റേഷനിലും നല്ല എനർജി ഫ്ലോ ഫീൽ ചെയ്യാറുണ്ട്. എക്സർസൈസ് ചെയ്യിപ്പിച്ചിരുന്നു. കളേഴ്സ് കൂടുതലും യെല്ലോ ആണ് കാണുന്നത്. ഗുരുദേവനെയും ഗുരുജിയെയും ദേവീ ദേവന്മാരെയും കാണാൻ സാധിച്ചു. മൂൺ ആൻഡ് സ്റ്റാർ മെഡിറ്റേഷനിൽ വിസ്മയിപ്പിക്കുന്ന പല കാഴ്ചകളും കാണാൻ സാധിച്ചു. തെറ്റുകുറ്റങ്ങൾ പുറക്കണേ ഗുരുജി. എല്ലാ അനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും പ്രപഞ്ചത്തോടും ഗുരുജിയോടും നന്ദി പറയുന്നു. സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുന്നു. ഓരോ ദിവസവും എൻ്റെ സമർപ്പണം ശരിയാക്കി തെറ്റുകുറ്റങ്ങൾ തിരുത്തി മുന്നേറാൻ സാധിക്കണേ എന്ന് പ്രപഞ്ചത്തോടും ഗുരുജിയോടും പ്രാർത്ഥിക്കുന്നു. എനിക്ക് തുടർന്നും മെഡിറ്റേഷൻ ചെയ്യാനുള്ള അനുവാദവും അനുഗ്രഹവും തരണമേ എന്ന് ഗുരുജിയോട് വിനീതമായി അപേക്ഷിക്കുന്നു. നന്ദി ഗുരുജി. നന്ദി ഗുരുമാ.